ഹായ്, കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് അല്പം കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടുകളുടെ സഹായത്തോടു കൂടി ചെയ്യേണ്ട ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് നോക്കുക. ഓക്കെ, അപ്പം നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കിപ്പോൾ പ്രോബ്ലം കാണാം. SX ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 2016-17 വർഷങ്ങളിലെ ബാലൻസ് ഷീറ്റാണ് കാണുക. ഷെയർ ക്യാപിറ്റലിൽ 450,000, 500,000 നോട്ടുണ്ട്. 8% റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 150,000 ഉണ്ടായിരുന്നു, 100,000 കാണുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം 50,000 രൂപ അവർക്ക് തിരികെ നൽകി എന്നാണ്. അപ്പോൾ 50,000 രൂപ നമ്മളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ടാകും. ഷെയറാണ് ഏതിലാണ് വരിക? ഫിനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. 50,000 രൂപ ബ്രാക്കറ്റ് എഴുതണം, ഔട്ട് ഫ്ലോ ആണ്. ഓക്കെ, അതുപോലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 300,000-400,000 കൂടുകയാണ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തു, പണം വന്നിട്ടുണ്ട്. ഷെയർ ആകുമ്പോൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയാണ്, ഇൻഫ്ലോ ആണ്, നേരെ ബ്രാക്കറ്റില്ലാതെ തന്നെ 100,000 എഴുതാം. ഓക്കെ, ദെൻ അടുത്തൊരു എന്താ റിസർവ് ആൻഡ് സർപ്ലസ്, അതിന് നോട്ടുണ്ട്. എന്തൊക്കെയാണ് ഉള്ളത്? ജനറൽ റിസർവ് 40,000 ആയിരുന്നു, 70,000 ആയി. അപ്പോൾ 30,000 രൂപ ഈ വർഷം ട്രാൻസ്ഫർ ചെയ്തു റിസർവിലേക്ക്. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഏറ്റവും വലിയ ട്രാൻസ്ഫർ ടു റിസർവ് നമുക്ക് ആഡ് ചെയ്യണം. ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസിംഗ് ബാലൻസ് 48,000, ഓപ്പണിംഗ് ബാലൻസ് 30,000. അറിയാമല്ലോ ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എഴുതണം ക്ലോസിംഗ് ബാലൻസ് ഓഫ് ചെയ്യാനുള്ള അക്കൗണ്ട് 48,000, ലെസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ചെയ്യാനുള്ള അക്കൗണ്ട് 30,000, കുറച്ചിട്ട് 18,000 കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ലെസ് ചെയ്യേണ്ടതും. ഓക്കെ, ദെൻ അതായി തിരിച്ച് ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ട്രേഡ് പേയബിൾ, ട്രേഡ് പേയബിളിന് നോട്ടുണ്ട്. അപ്പോൾ ട്രേഡ് പേയബിൾ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ട്രേഡ് പേയബിൾ എന്ന് പറയുമ്പോൾ കറണ്ട് ലൈബിലിറ്റി ആണല്ലോ. കറണ്ട് ലൈബിലിറ്റി എവിടെയാണ് വരേണ്ടതെന്നറിയാം. എവിടെയാണ്? ക്യാഷ് ഫ്രം ഓപ്പറേഷനിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എഴുതണം. ഓക്കെ, നോക്കിയാൽ ക്രെഡിറ്റേഴ്സ് 55,000 ആയിരുന്നത് 83,000 ആയിരിക്കുന്നു. എന്താണ് ഇൻക്രീസ്? ആണ് കറണ്ട് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ആഡ് ചെയ്യണം. അടുത്ത ബിൽസ് പേയബിൾ 20,000 ആയിരുന്നു 16,000 ആയിരിക്കുന്നു, കുറഞ്ഞിരിക്കുന്നു 4,000, കുറഞ്ഞാൽ ലെസ് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്തായിട്ട് എന്താ ബാലൻസ് ഷീറ്റിൽ? ഷോർട്ട് ടൈം പ്രൊവിഷൻ 82,000, 100,000, അതിന് നോട്ടുണ്ട്. നോട്ട് എന്താ വന്നിരിക്കണമെന്ന് നോക്കാം. ഷോർട്ട് ടൈം പ്രൊവിഷൻ്റെ അത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും ഉണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സും ഉണ്ട്. അത്യാവശ്യം നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഐറ്റമാണ്. കാരണം പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും പ്രൊവിഷൻ ഫോർ ടാക്സും അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഉണ്ടെങ്കിൽ ലെഡ്ജർ വരയ്ക്കണം. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളതും അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറയുമ്പോൾ പറഞ്ഞുതരാം. പ്രൊവിഷൻ ഫോർ ടാക്സ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് അത്യാവശ്യം ഒന്ന് ഡീൽ ചെയ്യേണ്ട ഐറ്റമാണ്. ഓക്കെ, നോക്കാം അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോൾ. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കറണ്ട് ലൈബിലിറ്റി ആയിട്ടും എടുക്കാം കേട്ടോ. കറണ്ട് ലൈബിലിറ്റിയിൽ ചെയ്തു പോകുന്നതിലും തെറ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നോക്കാം. അടുത്ത ഐറ്റം അടുത്ത് വരിക ലൈബിലിറ്റീസ് എഴുതിയിരുന്നു. അസറ്റാണ്, അസറ്റിൽ ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ് നോട്ടുണ്ട്. അതിനായി ടാഞ്ചിബിൾ അസറ്റിൻ്റെ നോട്ടൊന്ന് നോക്കണം. എന്തൊക്കെയാണ് നോട്ട് പറഞ്ഞിരിക്കുന്നത്? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 2 ആയിരുന്നു, 170,000. അപ്പോൾ കുറഞ്ഞെന്ന് പറയുമ്പോൾ വിറ്റിട്ടുണ്ടാകും, 30,000 രൂപ ഇൻഫ്ലോ ഉണ്ടാകും. ഫിക്സഡ് അസറ്റുകളൊക്കെ ഏതിൻ്റെ അകത്ത് വരിക? ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. നോക്കാം, പ്ലാന്റ് 80,000 ആയിരുന്നു, 200,000 ആയി. അപ്പോൾ നമ്മൾ 120,000 രൂപ പ്ലാന്റ് മേടിച്ചിട്ടുണ്ടാകും, പണത്തിൻ്റെ ഔട്ട് ഫ്ലോ ഉണ്ടായിട്ടുണ്ടാകും. ഇൻവെസ്റ്റ്മെൻറ്റിൽ എഴുതണം, ഫിക്സഡ് അസറ്റ് ആയതുകൊണ്ട്. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ചേഞ്ച് വരാം, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെയ്യണം. ഓക്കെ, അടുത്തായിട്ട് എന്താ നോക്കട്ടെ. അടുത്തത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഗുഡ്വിൽ 115,000 ആയിരുന്നത് 90,000 ആയി. അപ്പോൾ 25,000 രൂപ കുറവുണ്ട്. ഇൻടാഞ്ചിബിൾ അസറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എടുക്കേണ്ടത്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ലെസ് ചെയ്യണം, ആഡ് ചെയ്യണം. ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷൻ ഓഫ് ഗുഡ് വിൽ, റിട്ടേൺ ഓഫ്, അതൊക്കെ ആ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. ദെൻ അടുത്തത് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റുകളെല്ലാം ക്യാഷ് ഒഴികെ ബാക്കി എല്ലാ കറണ്ട് അസറ്റ് നമ്മൾ എവിടെയാണ് എടുക്കുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസിൽ ചെയ്തണം. ഓക്കെ, കറണ്ട് അസറ്റ് കൂടിയാൽ കുറയ്ക്കണം അല്ലേ. നോക്കിയാൽ ഇൻവെൻട്രി 77,000 1,9,000, അപ്പോൾ കൂടി നമ്മൾ ലെസ് ചെയ്യണം. ട്രേഡ് റിസീവബിൾ നോട്ട് പറയുന്നുണ്ട്, നോക്കാൻ നോട്ട് എന്താ ഉള്ളതെന്ന്. ട്രേഡ് റിസീവബിൾ ഡെപ്റ്റേഴ്സും ഉണ്ട്, ബിൽസ് റിസീവബിളും ഉണ്ട്. ഡെപ്റ്റേഴ്സ് 162,000 ആയി, അപ്പോൾ കൂടി നമ്മൾ കുറയ്ക്കും. ബിൽസ് റിസീവബിൾ 20,000 ആയിരുന്നു, 30,000 ആയി, കൂടി നമ്മൾ കുറയ്ക്കും. ഓക്കെ, ദെൻ അടുത്തത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് നമ്മൾ എവിടെ എടുക്കുള്ളൂ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഡയറക്റ്റ് ആയിട്ട് എടുക്കും, ഏറ്റവും ലാസ്റ്റ്. ഓക്കെ, അതിന് നോട്ട് പറയുന്നുണ്ട്, നോക്കാൻ നോട്ട് എന്താണെന്ന്. ക്യാഷും ബാങ്ക് അക്കൗണ്ടും അത് കാര്യമല്ല, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് ഒരുമിച്ച് എഴുതുകയുള്ളൂ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻ്റ് ഓപ്പണിംഗ് എത്രയാ? 25,000, ക്ലോസിംഗ് എത്രയാ? 18,000, അത് നേരെ എഴുതിയാൽ മതി. ഓക്കെ,
അപ്പോൾ ഐറ്റംസ് എല്ലാം പരിചയപ്പെട്ടു. അഡ്ജസ്റ്റ്മെൻ്റ് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കട്ടെ. ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പീസ് 10,000 ആൻഡ് റുപ്പീസ് 20,000 ഹാസ് ബീൻ ചാർജ്ഡ് ഓൺ മെഷീനറി ആൻഡ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ മെഷീനറിക്കും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും ലെഡ്ജർ വരയ്ക്കാം. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ്ററിം ഡിവിഡൻഡ് ഓഫ് റുപ്പീസ് 20,000 ഹാസ് ബീൻ പെയ്ഡ് ഇൻ ഒക്ടോബർ 2016. ഇൻ്ററിം ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നു. ഇൻ്ററിം ഡിവിഡൻഡ് നമ്മുടെ പ്രൊപ്പോസ് ഡിവിഡൻഡുമായിട്ട് ബന്ധമൊന്നുമില്ല. ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഫൈനൽ ഡിവിഡൻഡാണ്. ഫൈനൽ ഡിവിഡൻഡ് പേരെന്ന് പറഞ്ഞാൽ പ്രൊപ്പോസ് ഡിവിഡൻഡുമായിട്ട് ബന്ധം ഉണ്ടായേനെ. ഇത് ഇൻ്ററിം ഡിവിഡൻഡാണ്, ഇതിനെ ഇൻഡിപെൻഡൻ്റ് ഐറ്റമായിട്ട് ഡീൽ ചെയ്യണം. ഓക്കെ, പ്രൊപ്പോസൽ ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിലൊരു ഐറ്റം ഉണ്ടാകും, അതും ഇൻ്ററിം ഡിവിഡൻഡുമായിട്ട് ഒരു ബന്ധവുമില്ല. ഡിവിഡൻഡ് രണ്ട് തരമുണ്ട്. രണ്ട് വർഷങ്ങളുടെ ഇടയ്ക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് ഉണ്ട്, അത് ഇൻ്ററിം ഡിവിഡൻഡ്. വർഷാവസാനം കൊടുക്കുന്ന ഡിവിഡൻഡ് ഉണ്ട്, ഫൈനൽ ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡിനാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തും പ്രൊപ്പോസൽ ഡിവിഡൻഡ് ഉള്ളത്. ഇൻ്ററിം ഡിവിഡൻഡ് നേരെ എഴുതിയാൽ മതി കേട്ടോ. ഇൻ്ററിം ഡിവിഡൻഡ് എവിടെ വരും നമുക്ക് നോക്കാം. ഇൻ്ററിം ഡിവിഡൻഡ് ഫണ്ട് ഫ്രോം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റം അല്ലേ, അവിടെ ആഡ് ചെയ്യുക. നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ച് എവിടെയാണ്. പിന്നെ ഡിവിഡൻഡ് അല്ലേ, അപ്പോൾ ഏതിലാണ് വരിക, അത് ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ വരും. അപ്പോൾ ഫണ്ട് ഫ്രോം ഓപ്പറേഷനിൽ ആഡ് ചെയ്യുക, ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഔട്ട്ഫ്ലോ ആണ് ബ്രാക്കറ്റ് ഇട്ട് എഴുതുക. ഓക്കെ, അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റ് റുപ്പീസ് 35,000 ഇൻകം ടാക്സ് വാസ് പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ 2016-17. ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട് എത്ര രൂപ, 35,000 രൂപ. അപ്പോൾ ഇൻകം ടാക്സിന് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ അഡ്നൈറ്റോ ഉള്ളതല്ലേ ബാലൻസ് ഷീറ്റിൽ, അപ്പോൾ അതിന് ലെഡ്ജർ വരയ്ക്കണം. അപ്പോൾ ഷോർട്ട് ടേം പ്രൊവിഷൻസ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് മോഡിൽ. ഷോർട്ട് ടേം പ്രൊവിഷൻസിൽ എന്തൊക്കെയുണ്ട്, പ്രൊപ്പോസ് ഡിവിഡൻഡ് വരുന്നതായിരുന്നു, പ്രൊവിഷൻ ഫോർ ടാക്സും ഉണ്ടായിരുന്നു. പ്രൊവിഷൻ ഫോർ ടാക്സിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്, പ്രൊപ്പോസ് ഡിവിഡൻഡിനെ കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെ ലെഡ്ജർ വരയ്ക്കണം. പ്രൊപ്പോസ് ഡിവിഡൻഡും പ്രൊവിഷൻ ഫോർ ടാക്സും എപ്പോഴും ലെഡ്ജർ വരച്ച് തന്നെ പൊക്കോല, അതാണ് നല്ലത്. ഓക്കെ, പ്രൊപ്പോസൽ ഡിവിഡൻഡിൻ്റെ ലെഡ്ജർ, പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ലെഡ്ജർ, പിന്നെ വേറെ ഏതിൻ്റെയൊക്കെ ലെഡ്ജർ വരയ്ക്കേണ്ടത്, അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള അതിൻ്റെ എല്ലാ ലെഡ്ജർ വരയ്ക്കണ്ടേ. പിന്നെ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു ഏതിനൊക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും ഉണ്ടായിരുന്നു, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ നാലെണ്ണത്തിൻ്റെ ലെഡ്ജർ അങ്ങ് വരയ്ക്കണം. ലെഡ്ജർ നോക്കിയേ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ലെഡ്ജർ അക്കൗണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അസറ്റാണ്, അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് എവിടെയായിരുന്നെ, ഡെബിറ്റ് സൈഡിൽ. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് റൂള് പഠിച്ചിട്ടുണ്ട്, അസറ്റിൻ്റെ ലെഡ്ജർ ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതുക. കൂട്ടുന്ന ഐറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സൈഡിൽ തന്നെ എഴുതുക, കുറയ്ക്കുന്ന ഐറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എഴുതുക. അത് അസറ്റിനും ലൈബിലിറ്റിക്കും അങ്ങനെ തന്നെ, കൂട്ടുന്നത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ അതേ സൈഡിൽ, കുറയ്ക്കുന്നത് ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. ഓക്കെ, ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. ഇതെല്ലാം അസറ്റിനായാലും ലൈബിലിറ്റിക്കായാലും ഒക്കെ സെയിം ആണ്, കൂട്ടുന്നതിൻ്റെയും കുറയ്ക്കുന്നതിൻ്റെയും ക്ലോസിംഗ് ബാലൻസിൻ്റെയൊക്കെ കാര്യം. ഒറ്റ കാര്യം മാറുള്ളൂ, ഏതാണ്, അസറ്റാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതണം, ലൈബിലിറ്റി ആണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതണം. ബാക്കി എല്ലാ റൂളും സെയിം ആണ്. കൂട്ടുന്ന ഐറ്റങ്ങൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ അതേ സൈഡിൽ എഴുതണം, കുറയ്ക്കുന്ന ഐറ്റങ്ങൾ ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം, ക്ലോസിംഗ് ബാലൻസും ഓപ്പോസിറ്റ് സൈഡിൽ എഴുതണം. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ലാൻഡ് ആൻഡ് ബിൽഡിംഗിൽ ഓപ്പണിംഗ് ബാലൻസ് ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ഇയറിൽ എത്രയായിരുന്നു, 200,000. അത് ഡെബിറ്റ് സൈഡിൽ എഴുതി, ബാലൻസ് റോഡും 200,000. ഡിപ്രീസിയേഷൻ 20,000 രൂപ ഉണ്ടെന്നില്ല, അഡ്ജസ്റ്റ്മെൻ്റ് പറയുക. ഡിപ്രീസിയേഷൻ വരുമ്പോൾ അസറ്റ് കുറയുവല്ലേ ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതി ഡിപ്രീസിയേഷൻ 20,000. ഓക്കെ, വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് നേരെ ക്രെഡിറ്റിൽ എഴുതി, ബാലൻസ് ക്യാരി ഡൗൺ 170,000. ഓക്കെ, അത് ബാലൻസ് ഇതിപ്പോൾ കിട്ടിയതാണ്, ക്യാഷ് 10,000. ഡെബിറ്റ് 200,000, ക്രെഡിറ്റിൽ 170,000 വല്ല ഉള്ളേ, 190,000. അപ്പോൾ ബാക്കി 10,000 എന്താണ്, ക്യാഷ്. നമ്മൾ ഫണ്ട് ഫ്ലോ പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ്, ക്രെഡിറ്റ് കുറയ്ക്കുന്ന ഐറ്റങ്ങൾ ഒന്നുകിൽ ക്യാഷോ അല്ലെങ്കിൽ ഡിപ്രീസിയേഷനോ ആണ് വരിക. ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് വരുന്നത് ക്യാഷാണ്, ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് വരുന്നത് ഡിപ്രീസിയേഷനാണ്. ഫണ്ട് ഫ്ലോയുടെ അതേ സിസ്റ്റം തന്നെ. ഓക്കെ, അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് വന്നു അല്ലേ, അസറ്റ് ഡെബിറ്റ് ബാലൻസ് അല്ലേ ഉള്ളേ. ഡെബിറ്റിലുള്ളതിൻ്റെ ക്രെഡിറ്റിൽ ഐറ്റം വന്നെങ്കിൽ കുറയ്ക്കുന്ന ഐറ്റം ആയിരിക്കുമല്ലോ. അപ്പോൾ അത് എന്നതാണ്, വിറ്റതാണ്. അസറ്റ് വിൽക്കുമ്പോഴല്ലേ കുറയുക. നമുക്ക് 10,000 രൂപയുടെ അസറ്റ് വിറ്റിട്ടുണ്ട് എന്ന് മനസ്സിലായി. അസറ്റ് വിൽക്കുമ്പോൾ പണം വരുവല്ലേ ചെയ്യുക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നമുക്ക് എഴുതണം. അസറ്റ് ആയതുകൊണ്ട് ഇൻവെസ്റ്റിംഗ് അല്ലേ, ഇൻവെസ്റ്റിംഗിൽ എഴുതണം. സെയിൽ ഓഫ് ബിൽഡിങ് 10,000, ബ്രാക്കറ്റ് ഇടാതെ വരും പണം വന്നത്. അതേപോലെ ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ 20,000, ഡിപ്രീസിയേഷൻ എവിടെയാണ് എഴുതുന്നത്, ഫണ്ട് ഫ്രോം ഓപ്പറേഷനിൽ ആഡ് ചെയ്യണം. ഫണ്ട് ഫ്രോം ഓപ്പറേഷൻ്റെ ഫോർമാറ്റിലുള്ളതല്ലേ ഡിപ്രീസിയേഷൻ, അതും എഴുതണം. അടുത്ത ലെഡ്ജർ ഏതാ വരയ്ക്കട്ടെ, മെഷീനറിക്കും അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലായിരുന്നു. ഇതുപോലെ തന്നെ മെഷീനറിയുടെ ലെഡ്ജർ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതി 80,000, ഡിപ്രീസിയേഷൻ ക്രെഡിറ്റിൽ എഴുതി 10,000, ക്ലോസിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി 200,000.
ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ബാലൻസ് ഇപ്പോൾ ഡെബിറ്റിലാണ് ബാലൻസ് 130,000. ഓക്കെ, ബാലൻസ് വരുന്നതിന് ഡിപ്രീസിയേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ ക്യാഷ് എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ, ക്യാഷ് എന്ന് എഴുതി. അസറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിലാണ്, അപ്പോൾ ഡെബിറ്റിൽ തന്നെ വീണ്ടും ക്യാഷും വന്നിരിക്കുന്നു. അപ്പോൾ കൂട്ടുന്ന ഐറ്റം അല്ലേ, അസറ്റ് കൂടുന്നത് എപ്പോഴാണ്? പർച്ചേസ് ചെയ്യുമ്പോൾ. കൂട്ടുന്ന ഐറ്റം ആയതെങ്കിൽ സെയിം സൈഡിൽ വരുള്ളൂ, കുറയ്ക്കുന്ന ഐറ്റം ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലല്ലേ വരുള്ളൂ. ഇപ്പോൾ സെയിം സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസിൽ. അപ്പോൾ കൂട്ടുന്ന ഐറ്റമാ, അസറ്റ് കൂടുന്ന എപ്പോഴാണ്? പർച്ചേസ് ചെയ്യുമ്പോൾ. ക്യാഷ് ഔട്ട്ഫ്ലോ. അസറ്റാണ് എവിടെ എഴുതണം? ഫിക്സഡ് അസറ്റാണ് എവിടെ എഴുതണം? ഇൻവെസ്റ്റിംഗിൽ എഴുതണം. പണം പോയി. ഇൻവെസ്റ്റിംഗ് എഴുതുമ്പോൾ, ആക്ടിവിറ്റി എഴുതുമ്പോൾ നമ്മൾ എവിടെ എഴുതാം? പർച്ചേസ് ഓഫ് മെഷീനറി 130,000 ബ്രാക്കറ്റ് ഇട്ട് എഴുതും. ഓക്കെ, അടുത്ത ലെഡ്ജർ വായിച്ചു. ഏതാ? പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ലൈബിലിറ്റി അല്ലേ. ക്രെഡിറ്റ് സൈഡിൽ എഴുതി. ബാലൻസ് ഫ്രോഡൗൺ ഓപ്പണിംഗ് ഉണ്ടായിരുന്ന എമൗണ്ട് 42,000. ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ. ഒന്നും, രണ്ട് കാര്യങ്ങൾക്കും ഒന്ന് ശ്രദ്ധിച്ചോണം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിനും പ്രൊവിഷൻ ഫോർ ടാക്സിനും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഓപ്പണിങ്ങിലുള്ള പ്രൊവിഷൻ എത്രയാണോ അത് നമ്മൾ ഉപയോഗിച്ചു എന്നർത്ഥം. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഓപ്പണിങ്ങിൽ 42,000 ഉണ്ടെങ്കിൽ ആ 42,000 രൂപ നമ്മൾ ഡിവിഡൻഡ് കൊടുത്തു എന്നർത്ഥം. അതല്ല, കൊടുത്തത് വേറെ എമൗണ്ട് ആണെങ്കിൽ അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയും. അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന 42,000 രൂപ നമ്മൾ ഡിവിഡൻഡായിട്ട് കൊടുത്തു എന്നർത്ഥം. ഓക്കെ, ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന റിസർവാണ് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുക. അതിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അത് കുറയുവല്ലേ ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതി ക്യാഷ് 42,000 ഡിവിഡൻഡ് കൊടുത്തു. ഓക്കെ, ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതി. ക്രെഡിറ്റിൽ എഴുതി. ബാലൻസ് ക്യാരി ലോൺ 50,000. ഈ 50,000 ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്നു, 42,000 നമ്മൾ ഡിവിഡൻഡായിട്ട് കൊടുത്തു. പിന്നെ എവിടുന്ന ഈ 50,000 വരിക? ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരിക്കും. അതുകൊണ്ട് പി ആൻഡ് എൽ എന്നെഴുതി. ഇത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡിനും പ്രൊവിഷൻ ഫോർ ടാക്സിനും ചെയ്യേണ്ട കാര്യമാണ്. എന്താണ്? പ്രൊവിഷൻ ഫോർ ടാക്സ് ആയാലും പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആയാലും ഓപ്പണിങ്ങിലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ആണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസ, പ്രൊവിഷൻ ഫോർ ടാക്സ് ആണെങ്കിൽ ടാക്സ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പൈസ, രണ്ടും എത്രയൊക്കെയാണ് കൊടുത്തത് എന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ വെച്ചിരിക്കുന്ന ഒത്തിന്ന് കുറയുമല്ലോ. കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന അടുത്ത് കൊടുക്കുമ്പോൾ കുറയുമല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ ഡെബിറ്റിൽ എഴുതും. പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഡെബിറ്റിലുള്ള ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ ഉണ്ടായിരുന്നത് അത് തന്നെ ഡെബിറ്റിൽ ക്യാഷ് എന്ന് എഴുതിയേക്കണം. അത് കൊടുത്തു എന്നർത്ഥം. എന്നിട്ട് ക്ലോസിംഗ് ബാലൻസ് നേരെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എഴുതും. ആ ക്ലോസിംഗ് ബാലൻസ് വന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് ക്രെഡിറ്റ് സൈഡിൽ പി ആൻഡിൽ എന്ന് എഴുതിയേക്കണം. കാര്യം ഓപ്പണിങ്ങിൽ ഉണ്ടായിരുന്ന 42,000 രൂപ ഡിവിഡൻഡായിട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ടും ക്ലോസിങ്ങിൽ എത്ര കാണുന്നുണ്ട്? 50,000 കാണുന്നുണ്ട്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞ് പിന്നെ 50,000 വന്നെങ്കിൽ അത് ഇവിടുന്ന് കൊണ്ടുവന്നതാ? പി ആൻഡിൽ നിന്ന് കൊണ്ടുവന്നതാ? ഇത് തന്നെ ചെയ്യണം പ്രൊവിഷൻ ഫോർ ടാക്സിന്. ഏത് കണക്കിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ ചേഞ്ച് വരും, അതിപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ലെഡ്ജർ വരച്ചു. അപ്പോൾ ഡെബിറ്റിൽ ഒരു ക്യാഷ് വന്നു, 42,000 ഡിവിഡൻഡ് കൊടുത്തതല്ലേ, ക്യാഷ് പോയി. ഡിവിഡൻഡ് കൊടുക്കുന്ന ഫിനാൻസിങ് അല്ലേ, ഫിനാൻസിങ്ങിൽ എഴുന്നു ഡിവിഡൻഡ് പെയ്ഡ് 42,000. ഈ വർഷം 50,000 രൂപ പി ആൻഡ് ലിന്ന് കൊണ്ടുവന്നു പ്രൊവിഷൻ ഫോർ ഡിവിഡൻഡ്. അതെന്ത് ചെയ്യേണ്ടത്? ആ ഫണ്ട് ഫ്രോം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ടതല്ലേ, അവിടെ ആഡ് ചെയ്യണം പ്രൊവിഷൻ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് 50,000. ഓക്കെ, അപ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ട്രീറ്റ്മെൻറ്റ് മനസ്സിലായല്ലോ. കൊടുത്തത് ഫിനാൻസിങ്ങിൽ എഴുതുക, ഈ വർഷം പി ആൻഡ് ലിന്ന് കൊണ്ടുവന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾ പ്രൊവിഷൻ ഫോർ ടാക്സിനെ നോക്കിയാൽ അപ്പോൾ ഒന്നും കൂടി വ്യക്തമാവും. പ്രൊവിഷൻ ഫോർ ടാക്സും ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതി. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ എമൗണ്ട് തന്നെ ഡെബിറ്റിൽ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതുമെന്നല്ലേ പറഞ്ഞേ. പക്ഷേ ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ടാക്സ് കൊടുത്തത് എത്രയാണെന്ന് പറഞ്ഞായിരുന്നു, എത്രയാ? 35,000. അതുകൊണ്ട് ഡെബിറ്റിൽ എഴുതി. ടാക്സ് അല്ലെങ്കിൽ ക്യാഷ് 35,000. ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റിൽ എഴുതി. ബാലൻസ് ക്യാരി ലോൺ 50,000. ഇനി ബാലൻസ് ഇപ്പോൾ കിട്ടിയത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതി. എത്ര രൂപ? 45,000. ഓക്കെ, 45,000 പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ഇതേപോലെ തന്നെയാണ് ഏത് അക്കൗണ്ടും ചെയ്തത്? പ്രൊപ്പോസ് ഡിവിഡൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യണം. ടാക്സ് കൊടുത്തു എത്ര രൂപ? 35,000. പി ആൻഡ് എല്ലിൽ നിന്ന് ടാക്സിലേക്ക് പ്രൊവിഷൻ ഫോർ ടാക്സ് കൊണ്ടുവന്നു 45,000. ടാക്സ് കൊടുത്ത 35,000 രൂപ നമ്മൾ ഫോർമാറ്റിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ, വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്തും കഴിയുമ്പോൾ ക്യാഷ് ടാക്സ് പെയ്ഡ് 35,000 എന്ന് പറഞ്ഞ് രസീം. ടാക്സിലേക്ക് കൊണ്ടുവന്ന 45,000 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ പറഞ്ഞ് കൊണ്ടുവന്ന 45,000 രൂപ പ്രൊവിഷൻ ഫോർ ടാക്സ് എവിടെയാണ് ആഡ് ചെയ്യുന്നത്? ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ ആഡ് ചെയ്യേണ്ട ഐറ്റം അല്ലേ. അവിടെ എഴുതും ഫണ്ട് ഫ്രം ഓപ്പറേഷനിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 45,000 ആഡ് ചെയ്യും. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ടുകൾ ക്ലിയർ ആയല്ലോ.
പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെയും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെയും ഒക്കെ. ദൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കി. ഇനി നേരെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാണുന്നുണ്ട്. ആദ്യം എന്ത് എഴുതി? ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എഴുതി. എമൗണ്ടുകൾ വലുതായതുകൊണ്ട് 30 കട്ട് ചെയ്തിട്ട് തൗസൻഡ്സിലാണ് നമ്മൾ കണക്കെഴുതുക. സോ ഹെഡിങ്ങിൽ 000 ഇട്ട് കൊടുത്തു, തൗസൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. ആദ്യം എഴുതി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ചെയ്യാൻ അക്കൗണ്ട് 40,000 ആയിരുന്നു, 48 ഓപ്പണിംഗ് ബാലൻസ് 30,000 ആയിരുന്നു, 30 കുറച്ചിട്ട് എത്ര എഴുതി? 18. ഇനി ആഡ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യേണ്ടത് നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ട്? ഏതൊക്കെയാണ് പറഞ്ഞത്? ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് പറഞ്ഞിരുന്നു 30,000, ഇൻ്ററിം ഡിവിഡൻഡ് കൊടുത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു 20,000. ഈ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് 30,000 വന്നെങ്ങനെയാണെന്ന് അറിയാമല്ലോ. ജനറൽ റിസർവിൻ്റെ ഓപ്പണിംഗ് 40,000 ആയിരുന്നു, ക്ലോസിംഗ് 70,000 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറൻസ് 30,000 കിട്ടിയത്. ഇൻ്ററിം ഡിവിഡൻഡ് പേയ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്നു എഴുതി. പ്രൊപ്പോസ്ഡ് ഫൈനൽ ഡിവിഡൻഡ് നമ്മൾ ഫൈനൽ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ലെഡ്ജർ അക്കൗണ്ട് വെച്ചപ്പോൾ കിട്ടിയതാണ് പ്രൊവിഷൻ ഫോർ ഫൈനൽ ഡിവിഡൻഡ്. അടുത്ത പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സും അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിങ്ങും ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറിയും നമ്മൾ അതിന് ലെഡ്ജർ അക്കൗണ്ടുകളിൽ നിന്ന് കണ്ടെത്തിയതാണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് നമ്മൾ പറഞ്ഞു ഓപ്പണിംഗിൽ ഗുഡ് വിൽ 115,000 ആയിരുന്നു, ക്ലോസിംഗിൽ 90,000 ആയിരുന്നു, അപ്പോൾ 25,000 മുന്നോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. അത്രയും എഴുതി, എല്ലാം കൂടി ആഡ് ചെയ്ത് എഴുതി 218,000. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ച്, അതായത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും ചേഞ്ച് ചെയ്യണം. ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ലെസ് ചെയ്യും. സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തു, സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്, കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ലെസ് ചെയ്തു. ബിൽസ് റിസീവിൾ ഇൻക്രീസ് ചെയ്തു, ലെസ് ചെയ്തു. ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റിയാണ്, അത് കുറഞ്ഞു, അപ്പോൾ നമ്മൾ കുറയ്ക്കും. ഇൻ ക്രെഡിറ്റേഴ്സ് ഇൻക്രീസ് ചെയ്തു, കൂട്ടും. കറണ്ട് അസറ്റിന് ഓപ്പോസിറ്റ് കറണ്ട് ലയബിലിറ്റിക്ക് സെയിം ഡയറക്ഷൻ. ആ ബ്രാക്കറ്റ് ഫിഗറും ബ്രാക്കറ്റിൽ അല്ലാത്തതും എല്ലാം കൂടി കൂട്ടി എഴുതി 160. ഓക്കെ, അതിൽ ഇൻകം ടാക്സ് പേരും കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടി 125. ഓക്കെ, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ്റെ ഫോർമാറ്റ് വീണ്ടും ഓർമ്മയുണ്ടല്ലോ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് ഇൻകം ടാക്സ് പേരും കുറയ്ക്കുക, ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കിട്ടി. ഓക്കെ, ദെൻ ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ചെയ്ത് ഏതൊക്കെയാണ്? നമ്മൾ മിഷനറി അക്കൗണ്ട് വരച്ചപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു 130, 130,000 രൂപ മിഷനറി മേടിച്ചു തന്നു, ഔട്ട്ഫ്ലോ അല്ലേ നേരെ എഴുതി. അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് വരച്ചപ്പോൾ 10,000 രൂപയുടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റു എന്ന് കിട്ടിയിരുന്നു, ഇൻഫ്ലോ അല്ലേ നേരെ എഴുതി. അപ്പം 130 x 10 പോയിട്ട് -120 ഔട്ടറിൽ എഴുതി. അടുത്ത ഫിനാൻസിങ്, ഫിനാൻസിങ്ങിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇൻവെസ്റ്റിംഗ് നമുക്ക് ആകെപ്പാട്ട് 2 അസറ്റിലുള്ളൂ, ബാലൻസ് ഷീറ്റിലോ ടാഞ്ചിബിൾ ഉണ്ടായിരുന്നു, 2 എഴുതി. ഓക്കെ, ഇനി ഫിനാൻസിങ് വരുമ്പോൾ ഏതൊക്കെയാണ്? ഷെയർ, ഡിവെഞ്ചർ, ലോൺ അല്ലേ നോക്കണ്ടേ? ഷെയർ ഏതൊക്കെ ഉണ്ടായിരുന്നു? 2 ഷെയർ ഉണ്ടായിരുന്നു. ഇതൊക്കെയാ? പ്രിഫറൻസ് ഷെയറും ഉണ്ടായിരുന്നു, ഇക്വിറ്റി ഷെയറും ഉണ്ടായിരുന്നു. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ഫസ്റ്റ് ഇയറിൽ 150,000 ആയിരുന്നു, സെക്കൻഡ് ഇയറിലായപ്പോൾ 100,000 ഉള്ളൂ. അപ്പോൾ എന്താ, 50,000 രൂപ അവർക്ക് തിരിച്ചു കൊടുത്തതെന്നല്ലേ? ക്യാഷ് വരുമ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ബ്രാക്കറ്റിൽ എഴുതി 50,000. ഇക്വിറ്റി ഷെയർ 300,000 ആയിരുന്നത് 400,000 ആയി, അപ്പോൾ 100,000 രൂപ നമുക്ക് ഷെയറിൽ നിന്ന് കിട്ടിയെന്നല്ലേ? നേരെ ഇഷ്യൂ ഓഫ് ഷെയർ 100, 100,000 കട്ട് ചെയ്തിട്ട്. ഓക്കെ, ദെൻ ഇനി ഫിനാൻസിങ് വരുന്നതാണ് ഡിവിഡൻഡ് കൊടുത്തത് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞു, ഇൻ്ററിം ഡിവിഡൻഡ് കൊടുത്തത്. അതുപോലെ ഫൈനൽ ഡിവിഡൻഡ് നമ്മൾ ലെഡ്ജറിൽ നിന്ന് കണ്ടുപിടിച്ചിരുന്നു, അത് രണ്ടും നേരെ എഴുതി. ഇൻ്ററിം ഡിവിഡൻഡ് കൊടുത്തു 20, ഫൈനൽ ഡിവിഡൻഡ് കൊടുത്തു 42. 42 നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ കണ്ടതാണ് കേട്ടോ, ലെഡ്ജറിൽ കണ്ടതാണ് കേട്ടോ. ഓക്കെ, ദെൻ അത് 4 കൂടി കൂട്ടി എഴുതി, ബ്രാക്കറ്റിൽ 12,000 വന്നു. അതെല്ലാം കൂടി കൂട്ടി മൈനസ് ഫിഗർ 7 കിട്ടി. ക്യാഷിൻ്റെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു 25 എഴുതി, കൂട്ടുമ്പോൾ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള 18 കിട്ടി. ഓക്കെ, സോ രണ്ടാമത്തെ കണക്കും ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു. അതിൽ ലെഡ്ജർ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്ന വിധം കൂടി വന്നു. ഇനി അടുത്തൊരു കണക്കും കൂടി, 2-3 ലെഡ്ജർ അക്കൗണ്ടുകൾ ഇതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെയും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെയും അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. പ്രൊവിഷൻ ഫോർ ടാക്സും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും ഉണ്ടെങ്കിൽ അതിന് രണ്ടിനും ലെഡ്ജർ വരച്ചേക്കുക. ബാക്കി അസറ്റുകൾക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രം ലെഡ്ജർ വരച്ചാൽ മതി, ഇല്ലെങ്കിൽ വരയ്ക്കാൻ നിൽക്കേണ്ട. പ്രൊവിഷൻ ഫോർ ടാക്സും പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റും ലെഡ്ജർ വരയ്ക്കുന്നത് എങ്ങനെയാണ്? രണ്ടും ലയബിലിറ്റിയാണ്, അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റിൽ എഴുതണം. ഒന്നും അതിനെക്കുറിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഓപ്പണിങ്ങിലുള്ള ഫിഗർ ഡെബിറ്റിൽ ക്യാഷ് എന്നെഴുതണം. അഥവാ അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്രയാണ് ഡിവിഡൻറ്റ് കൊടുത്തത് അല്ലെങ്കിൽ ടാക്സ് കൊടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത ഡെബിറ്റ് ക്യാഷ് എന്നെഴുതണം. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു. ഡിഫറൻസ് കിട്ടുന്ന എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നു. ഓക്കെ, ഈ പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്ന എമൗണ്ടാണ് എവിടെ വരേണ്ടത്?
ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ആഡ് ചെയ്യേണ്ടത്. ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന എമൗണ്ടാണ് ഇവിടെ വരേണ്ടത്. ഇൻകം ടാക്സ് പെയ്ഡ് എന്ന് പറഞ്ഞ് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ കണ്ടുപിടിക്കുമ്പോൾ കുറയ്ക്കേണ്ടതും ഡിവിഡൻ്റ് പെയ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എഴുതേണ്ടതും. ഓക്കെ, ഇതാണ് ആ രണ്ട് ലെഡ്ജറിലും ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇതോടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഒന്നും കൂടി ഒരു ഘട്ടം കൂടി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത കണക്ക് കൂടി ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. താങ്ക് യു.